നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ ഒരു പിതാവും മകനും ചേർന്ന് തങ്ങളുടെ കഴുതയെ വിൽക്കാനായി മാർക്കറ്റിൽ കൊണ്ടുപോയത് ഇതൊരു വയസ്സായ കഴുത യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് തന്നെ അതിനെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കുറച്ച് പഴങ്ങളെങ്കിലും വാങ്ങാമെന്ന് ആ പിതാവും മകനും കരുതി അങ്ങനെ അതിനെയും കൂട്ടി അവർ ദൂരെ ദൂരെയുള്ള ഒരു മാർക്കറ്റിലേക്ക് നടക്കാൻ തുടങ്ങി അവർ കടന്നുപോയ ആദ്യത്തെ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ അവരെ കണ്ടപ്പോൾ മകനോട് ഇങ്ങനെ ചോദിച്ചു നീ എന്താണ് നിന്റെ വൃദ്ധനായ പിതാവിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നീ പിതാവിനെ കഴുതപ്പുറത്ത് കയറ്റണം എന്നിട്ട് യുവാവായ നിനക്ക് ഒപ്പം നടന്നുകൂടെ അവൻ അവരുടെ കേട്ടു പിതാവിനെ കഴുതപ്പുറത്ത് കയറ്റി ഒപ്പം നടക്കാനും തുടങ്ങി അടുത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ ജനങ്ങൾ പറഞ്ഞു എങ്ങനെ ഇത്ര ദയയില്ലാത്ത ഒരു പിതാവാകാൻ കഴിയുന്നു നീ നിന്റെ മകനെ സ്നേഹിക്കണം അവനെ സ്നേഹിക്കുന്നതിന് പകരം നീ അവനെ കഷ്ടപ്പെടുത്തുകയാണ് നീ നിന്റെ മകനെ കഴുതപ്പുറത്ത് കയറ്റി നീ നടക്ക് അവരങ്ങനെ ചെയ്തു അടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇത്രയും മണ്ടന്മാരായി പോയല്ലോ നിങ്ങൾ രണ്ടുപേരും കഴുതപ്പുറത്ത് കയറണം രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി യാത്ര തുടർന്നു അവർ നാലാമത്തെ ഗ്രാമത്തിലെത്തി നാലാമത്തെ ഗ്രാമത്തിൽ ഗ്രാമീണർ രണ്ടുപേരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ കഴുതയോട് ഇത്ര ക്രൂരത കാട്ടരുത് നിങ്ങൾ ഈ കഴുതയുടെ കഷ്ടത കാണുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും ഈ കഴുതയെ ചുമക്കണം ഒരു വടിയെടുത്ത് കഴുതയെ അതിൽ കെട്ടി രണ്ടുപേരും അതിനെ ചുമക്കണം അവരങ്ങനെ രണ്ടുപേരും അതിനെ ചുമന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അല്പസമയത്തിനുള്ളിൽ കഴുത താഴെ വീണു കഴുതെ കെട്ടിയിരുന്ന കയറ് പൊട്ടിപ്പോയി കഴുത ഓടിയും പോയി ഒരുപക്ഷെ വളരെ സന്തോഷത്തോട് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല പൗലോസ് വിശ്വാസികളോട് പറഞ്ഞു തെസ്ലോനിക്കയിൽ വെച്ച് തെസ്ലോനിക്കൻ വിശ്വാസികളോട് അവൻ പറഞ്ഞു നാം എല്ലായ്പ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം മനുഷ്യരേ ഇന്നത്തെ പഠനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാം ഗ്രഹിക്കുന്നതിനും എല്ലാം സ്വീകരിക്കുന്നതിനും നമുക്കൊരു പുതുജീവിതം യേശുക്രിസ്തുവിൽ രൂപപ്പെടുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ നന്ദി അവിടുത്തെ വചനം പഠിക്കുന്നതിനായി തന്ന അവസരത്തിനായി നന്ദി പറയുന്നു അവിടുത്തെ വചനം ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനും അങ്ങേപ്പോലെ ആകുന്നതിനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ ക്രിസ്തുവിൽ രൂപാന്തരപ്പെടട്ടെ അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കൃപയ്ക്കും ദയക്കുമായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പൗലോസ് വിശ്വാസികളോട് പറഞ്ഞു ഒരു കാരണവശാലും ദൈവത്തെ അല്ലാതെ നിങ്ങളുടെ ഇടയിൽ മറ്റാരെയും പ്രസാദിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങൾക്കറിയാമോ മൂന്ന് തരത്തിലുള്ള ആളുകളെ നമ്മൾ നമ്മളെല്ലായ്പ്പോഴും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒന്ന് നമ്മൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും നാം ചെയ്യുന്ന കാര്യങ്ങൾ നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ നാം പറയുന്ന വിഷയങ്ങൾ ഇവയിലെല്ലാം നാം മറ്റുള്ളവരുടെ അംഗീകാരം നേടുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കും വിദ്യാർത്ഥികൾക്ക് സമപ്രായക്കാരുടെ സമ്മർദ്ദമാണ് പ്രശ്നം കൂട്ടുകാർ മോശമായ തമാശ പറഞ്ഞാലും അവർ ഒപ്പം ചിരിക്കും കാരണം അവർ തഴയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നാം മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നതിൽ വളരെ ഉത്സാഹം കാണിക്കുന്നു മറ്റുള്ളവരുടെ അംഗീകാരം രണ്ടാമതായി നാം നമ്മെ തന്നെ സ്വയം പ്രസാദിപ്പിക്കുവാനായി ശ്രമിക്കുന്നു ഇതൊരു സ്വാർത്ഥമായ ചിന്തയാണ് നാം നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് നാം മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹമാകാനാണ് അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാനല്ല മൂന്നാമതായി നാം എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് അവനെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങളിലും നമ്മൾ തികച്ചും രണ്ട് വിഷയങ്ങളിലും നിരാശരായെന്നിരിക്കാം കാരണം നമുക്കൊരിക്കലും നമ്മെ പൂർണ്ണമായി പ്രസാദിപ്പിക്കുവാനോ മറ്റുള്ളവരെ പൂർണ്ണമായി സന്തോഷിപ്പിക്കുവാനോ കഴിയുന്നില്ല അതുകൊണ്ട് നാം നമ്മെക്കുറിച്ച് എന്നതുപോലെ മറ്റുള്ളവർ നമ്മെക്കുറിച്ചും നിരാശരാകും എന്നാൽ നമ്മുടെ ചിന്തകളെല്ലാം തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ അവനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കും